പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ രണഗീതം വായനോത്സവം പരിപാടിയിൽ ഇന്ന് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ വിപ്ലവ കേരളത്തിൻ്റെ വീരേതിഹാസം, ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തീച്ചുളയിൽ സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയക്കരുത്തിൻ്റെ ഉടമ സഖാവ് കെ ആർ ഗൗരിയമ്മ, കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണതന്ത്രജ്ഞ, കാര്യങ്ങൾ പഠിച്ച് അവ നടപ്പിലാക്കാനുള്ള അസാമാന്യ പാഠവുമുള്ള ഒരു നേതാവായിരുന്നു കെ ആർ ഗൗരിയമ്മ. ആ ചുവപ്പിൻ്റെ പ്രതിരൂപം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ചുവന്ന അഗ്നിപ്രഭാവലയത്തിൽ ഭൗതികമായി വെന്തരിയുകയായി. എന്നാലും നമ്മുടെ ഓർമ്മകളുടെ നെരിപ്പോടിൽ അണയാത്ത നക്ഷത്രമായി എന്നും ഉദിച്ചുയരും, നിറശോഭയോടെ തിളങ്ങും. സഖാവ് കെ ആർ ഗൗരിയമ്മയ്ക്ക് കണ്ണിനീരിൽ കുതിർന്ന പ്രണാമം. ടി കെ പുരുഷോത്തമൻ നായർ സ്മാരക ലൈബ്രറിയുടെ ഭാഗമായി ഈ അവസരത്തിൽ നാം ഒരു അനുശോചന പ്രഭാഷണം നടത്തുകയാണ്. ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം അണിചേരുന്നത് ഈ ലൈബ്രറിയുടെ വൈസ് പ്രസിഡൻറ്റും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ നേതാവുമായിട്ടുള്ള സഖാവ് സി ബി ദേവദർശനാണ്. അനുശോചന പ്രഭാഷണം നടത്തുന്ന അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രണഗീതത്തിൽ രണ്ട് ഗായകരാണ് പാടുന്നത്. ഒന്ന് ശ്രീ അനിൽകുമാർ വടകര, പുറവം സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത കക്കാട്ടുപാറ പ്രദേശത്ത് ജീവിക്കുന്ന കൊച്ചു കലാകാരൻ ജിഷ്ണു മുരളീധരൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമെന്ന് നോക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സഖാവ് കെ ആർ ഗൗരിയമ്മയുടെ വേർപാടിൻ്റെ വാർത്ത കേട്ടാണ് ഇന്ന് നമ്മളെല്ലാം ഉണരുന്നത്. ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മഹൽ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സഖാവ് ഗൗരിയമ്മ എന്ന കാര്യം അവിതർക്കിതമായ സംഗതിയാണ്. കേരളത്തിൻ്റെ രൂപീകരണത്തിലും കേരളത്തിൻ്റെ വളർച്ചയിലും ഒരു ഗൗരിയമ്മയുടെ കരസ്പർശമുണ്ടായിരുന്നെന്ന കാര്യം ഏവർക്കും ബോധ്യപ്പെടുന്ന കാര്യം. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമരസന്നദ്ധതയുടെയും മനക്കുരത്തിൻ്റെയും പ്രതീകമാണ് സഖാവ് ഗൗരിയമ്മ. 1919 ജൂലൈ മാസം 10-ാം തീയതിയാണ് പട്ടണക്കാട് സഖാവ് ഗൗരിയമ്മ ജനിക്കുന്നത്. നന്നേ ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഗൗരിയമ്മയുടെ ചെറുപ്പകാലം എല്ലാവരുടെയും മനസ്സിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്രമിക്കപ്പെടുന്ന സമയമാണ്. ഭരണകൂട ഭീകരത നല്ലതുപോലെ നിലകൊള്ളുന്ന സമയം. ചെങ്കൊടി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ വൈമനസ്യം പ്രകടിപ്പിക്കാവുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ഭരണകൂട ഭീകരതയെ മുന്നിൽ കണ്ടു ചെങ്കൊടി പ്രസ്ഥാനത്തിൽ ആകർഷിക്കപ്പെട്ടാലുള്ള പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞു. അസാമാന്യ ധീരതയുടെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് സഖാവ് ഗൗരിയമ്മ ചെയ്തത്. നമുക്കറിയാം, അന്നത്തെ BA BL ബിരുദധാരിയാണ് ഗൗരിയമ്മ. അന്നേ വക്കീലായി, അഭിഭാഷകയായ ശേഷമുള്ള സൗകര്യങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യാനായിരുന്നില്ല ഗൗരിയമ്മ തയ്യാറായത്. മറിച്ച് സൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞു തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും സാധാരണക്കാരുടെയും മർദ്ദിതൻ്റെയും അവശജനവിഭാഗത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി ജീവനം സമർപ്പിക്കുകയായിരുന്നു ഗൗരിയമ്മയുടെ ലക്ഷ്യം. സെൻറ്റ് ജോസഫ്സ് കോളേജിലും മഹാരാജാസ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ലോ കോളേജിലെ വിദ്യാഭ്യാസം കൂടി പൂർത്തീകരിച്ചുകൊണ്ടാണ് അഭിഭാഷക വൃത്തിയിലേക്ക് ഗൗരിയമ്മ പ്രവേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ ഗൗരിയമ്മ ആകർഷിക്കപ്പെടുകയാണ്.
ഗൗരിയമ്മയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർക്കുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പതികൻ, ആദ്യ പതികൻ എന്ന് കണക്കാക്കാവുന്ന സഖാവ് പി കൃഷ്ണപിള്ളയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമരവഴികളുടെ ഭൂമിയാണ്, ഒരു സമരസ്ഥലി തന്നെയാണ് ആലപ്പുഴ ജില്ല. പുന്നപ്രവേലാറിൻ്റെ സമരാനുഭവങ്ങൾ, കർഷകരുടെ ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ, കയർത്തൊഴിലാളികളുടെയും മറ്റിതര ജനവിഭാഗം തൊഴിലാളികളുടെയും ജാതുല്യമാനമായ സമരങ്ങൾ, ഇതിലെല്ലാം ഗൗരിയമ്മയുടെ പങ്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് വിവരണാതീതമാണ്. ഭരണകൂടത്തിൻ്റെ ഭീകരത, പോലീസ് മർദ്ദനം, ഭീകരമായ മർദ്ദനങ്ങളാണ് ഗൗരിയമ്മയ്ക്ക് സന്ദർഭത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. ഗൗരിയമ്മ തന്നെ പറയുകയുണ്ടായി, തനിക്ക് പോലീസ് മർദ്ദനത്തിന് വിധേയമായി അതിക്രൂരമായ പീഡാനുഭവങ്ങളാണുണ്ടായതെന്ന് ഗൗരിയമ്മ തന്നെ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. 1952 മുതൽ തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഗൗരിയമ്മ. 1957 കേരളത്തിൽ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഏപ്രിൽ മാസം 5 രൂപീകരിക്കപ്പെട്ട മന്ത്രിസഭയിൽ അംഗമായി ഗൗരിയമ്മ മാറി. കേരളത്തിൻ്റെ ഭാവിയെ മാറ്റിമറിച്ച കാർഷിക പരിഷ്കരണ ബില്ലിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഗൗരിയമ്മയായിരുന്നു. അന്ന് കേരള കർഷക സംഘത്തിൻ്റെ നേതാവ് കൂടിയാണ് സഖാവ് ഗൗരിയമ്മ. കർഷക സംഘത്തിൻ്റെ കാനഡയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം സഖാവ് സി എച്ച് ഉൾപ്പെടെയുള്ള സഖാക്കളുടെ സഹായത്തോടുകൂടി വലിയ തോതിലുള്ള ഗ്രഹപാഠം നടത്തിയാണ് അന്ന് കാർഷിക പരിഷ്കാര ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. 1967 വന്ന EMS മന്ത്രിസഭയിലും ഗൗരിയമ്മ മന്ത്രിയാണ്. ഗൗരിയമ്മയുടെ പങ്ക് അക്കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. 1980 ഗൗരിയമ്മ മന്ത്രിയായിരുന്നു എന്ന വിവരം നമുക്കറിയാം. സഖാവ് EMSൻ്റെയും സഖാവ് നായനാരുടെയും മന്ത്രിസഭകളിൽ സഖാവ് ഗൗരിയമ്മയുടെ പങ്ക്, പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഗൗരിയമ്മ കൈകാര്യം ചെയ്തിരുന്നു. കേരളത്തിലെ മഹിളാ സംഘത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും സംസ്ഥാന നേതാവായിരുന്നു സഖാവ് ഗൗരിയമ്മ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഹിളാ സംഘമുണ്ടാക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഗൗരിയമ്മ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇടക്കാലത്ത് 90s മധ്യത്തിൽ ചില സംഘടനാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ CPIMൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയമാവുകയും ഗൗരിയമ്മ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിച്ച് UDFൻ്റെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ അവസാന സന്ദർഭത്തിൽ UDFനോട് വിട പറഞ്ഞു CPIMനോടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും ഐക്യപ്പെടാനും നമ്മോട് യോജിച്ച് പ്രവർത്തിക്കാനും ഗൗരിയമ്മ തയ്യാറാവുകയുണ്ടായി. ഗൗരിയമ്മയുടെ ജീവിതം, ഗൗരിയമ്മ കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയ്ക്ക് നൽകിയ സംഭാവന, കേരളത്തിൻ്റെ ചരിത്രത്തിന് നൽകിയ സംഭാവന ചെറുതല്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും ധീരയായ വനിതയാണ് സഖാവ് ഗൗരിയമ്മ. സമരചരിത്രത്തിൽ ഇതിഹാസതുല്യമായ ജീവിതമാണ് അവർ നടത്തിയത്, അവരുടേത് എന്ന് പറയാതിരിക്കാൻ ആർക്കും കഴിയില്ല. ഗൗരിയമ്മയെ നേരിട്ട് സംസാരിക്കാൻ എനിക്ക് സന്ദർഭം കിട്ടിയത് 1985 86 ഫെബ്രുവരി മാസത്തിൽ ആലപ്പുഴയിൽ വച്ച് SFIയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുകയുണ്ടായി. ആ സംസ്ഥാന സമ്മേളനത്തിൽ ഫെബ്രുവരി മാസം 22, 23, 24 തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള SFI പ്രതിനിധികൾ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. SFIയുടെ സമ്മേളനത്തിൽ പ്രതിനിധിയായി അവിടെ പോയ സന്ദർഭത്തിലാണ് സ്വാഗത സംഘം ചെയർമാൻ ചെയർപേഴ്സണാണ് സഖാവ് ഗൗരിയമ്മയാണ്. അന്നൊരു ഹൈസ്കൂളിന് തൊട്ട് മുമ്പിൽ ഒരു വലിയ പന്തൽ കെട്ടിയായിരുന്നു സംസ്ഥാന സമ്മേളനം. അന്ന് ഗൗരിയമ്മയെ പരിചയപ്പെടാനും ഗൗരിയമ്മയെ സംസാരിക്കാനും എനിക്ക് സന്ദർഭം കിട്ടുകയുണ്ടായി. അതിനുശേഷം CPIMൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു 8-9 വർഷക്കാലത്തെ കാര്യങ്ങളിനുള്ളിൽ
ചില സന്ദർഭങ്ങളിൽ ഗൗരിയമ്മയെ കാണാനും സംസാരിക്കാനും സന്ദർഭം കിട്ടി. അവിടെ കാരണദർശിത്വമുള്ള ഒരു ഭരണാധികാരിയുടെയും ഒരാജ്ഞാശക്തിയുള്ള നേതാവിൻ്റെയും ചടുല വേഗത്തിൽ കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു ഭരണാധികാരിയുടെയും പങ്ക്, ഒരു നേതൃരൂപത്തിൻ്റെ രീതി ഗൗരിയമ്മയിൽ നമുക്ക് കാണാൻ കഴിയും. ഗൗരിയമ്മയെ ചരിത്രമൊന്നും ഓർമ്മിച്ചു വയ്ക്കുമെന്ന് ഉറപ്പാണ്. ഗൗരിയമ്മയുടെ വെറുപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരു മാത്ര വെറുതേ നിലച്ചുപോയി, ഒരു മാത്ര വെറുതേ നിലച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരു മാത്ര വെറുതേ നിലച്ചുപോയി, ഒരു മാത്ര വെറുതേ നിലച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നിറം, രാത്രി മഴ പെയ്തു തോർന്ന നിറം, കുളിർ ചാർത്തിലീല ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീട്ടുള്ളിതൻ സംഗീതം, വൃത്തന്തികളിൽ പടന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ തിളച്ച നേരം, വാതിലിൻ ചാരേ തിളച്ച നേരം. ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. അരികിൽ ായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി, ഒരു മാത്ര വെറുതേ നിനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചുംബക തൈയിലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളേ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികൾ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. അരി
ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി, ഒരു മാത്ര വെറുതേ നിനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി, ഒരു മാത്ര വെറുതേ നിനച്ചുപോയി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മെ വിട്ടുപോയ കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നക്ഷത്രം സഖാവ് കെ ആർ ഗൗരിയമ്മയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ മനുഷ്യനാകണം എന്ന കവിത. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ലതാണു മാർക്സിസം. തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം, ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. തോൽക്കുകില്ല, 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 തോറ്റുവെങ്കിലില്ല മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. കിഴക്കു നിന്നുമല്ല സൂര്യൻ, തെക്കു നിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നുദിക്കണം. വെളിച്ചമേ, വെളിച്ചമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മാർക്സിസം, മാർക്സിസം, ചോപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസേ അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ, മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം.